സിപിഎമ്മിൽ വലിയൊരു വിഭാഗീയത, ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു പൊട്ടിത്തെറി തന്നെയായിരിക്കും ഇനി വരുന്ന ദിവസങ്ങളിൽ സംഭവിക്കാനൊരുങ്ങുന്നത്. അണികളെതിരായാൽ നേതാക്കൾക്ക് പുല്ലുവില എന്നുള്ള ഭീഷണിയുമായി സിപിഎമ്മിന്റെ തന്നെ സൈബർ പോരാളി ഷാജി രംഗത്ത് വന്നിട്ടുണ്ട്. മറുഭാഗത്ത് ഈ നിലപാടിനെ എതിർത്തുകൊണ്ട് റെഡ് ആർമിയും ഒരു പോരാട്ടം തുടങ്ങുകയാണ്. അങ്ങനെ സൈബർ ഇടത്തും അല്ലാതെയും നേർക്കുനേർ പോരടിക്കുകയാണ് സിപിഎമ്മിലെ രണ്ട് വിഭാഗം. അതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയുന്നത് മന്ത്രി മുഹമ്മദ് റിയാസിനെ മുൻനിരയിലേക്ക് കൊണ്ടുവരാനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കാട്ടിയ ആ താല്പര്യവും ഇതിന് പിന്നിൽ മറ്റുള്ളവർ പഞ്ചപുച്ഛം അടക്കി നിൽക്കുന്നതിനെക്കുറിച്ചുള്ള വിമർശനങ്ങൾ. മുഖ്യമന്ത്രിക്കും പാർട്ടിക്കുമെതിരെ അതിരൂക്ഷമായ വിമർശനം തന്നെയാണ് പി വി അൻവർ ഉയർത്തിയതെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. വീണ്ടും അത് ആവർത്തിച്ചിരിക്കുന്നു. ഇന്ന് രാവിലെയും വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം അതെടുത്തു പറയുന്നു. എന്നാൽ അൻവറിന്റെ നിലപാടുകൾക്കുള്ള പിന്തുണ ആദ്യം പരസ്യമായി നൽകിയ പല നേതാക്കളും പിന്നീട് രഹസ്യമായി തന്നെ അത് പിൻവലിക്കുകയും ഒപ്പം പരസ്യമായി തള്ളിപ്പറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി. ഈ ഘട്ടത്തിലാണ് നിലപാടുകൾക്ക് പൂർണ്ണ പിന്തുണ എന്ന് പറഞ്ഞുകൊണ്ട് പോരാളി ഷാജി രംഗത്ത് വരുന്നത്. ഒപ്പം സി പി എമ്മിന് ഇതിനു മുൻപുണ്ടായ മറ്റ് രണ്ട് സംസ്ഥാനങ്ങളിലെ അവസ്ഥ കൂടി ചൂണ്ടിക്കാട്ടിയാണ് ഈ വിമർശനം. 22 എംഎൽഎമാരും 32 എംപിമാരും സി പി എമ്മിനുണ്ടായിരുന്ന ബംഗാളിൽ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണം നേതാക്കൾ മാത്രമാണെന്നും അത് കേരളത്തിലെ നേതാക്കൾക്കും ഒരു പാഠമായിരിക്കണമെന്നാണ് പോരാളി ഷാജി പറയുന്നത്. നേതാക്കളിൽ ഏതാണ്ട് എല്ലാവരും ഇപ്പോഴും സി പി എമ്മിൽ തന്നെ ഉള്ളപ്പോൾ അണികളാണ് ബംഗാളിലും ത്രിപുരയിലും നഷ്ടമായിരിക്കുന്നത്. നേതാക്കളല്ല പാർട്ടിയെന്നും അണികളെതിരായാൽ പിന്നെ നേതാക്കൾക്ക് പുല്ല് വിലയാണുള്ളതെന്നും തെറ്റുകൾ തിരുത്താനുള്ളതാണെന്നും മസില് പിടിച്ച് നിന്നുകൊണ്ടായിരിക്കരുതെന്നും പോരാളി ഷാജി തന്നെ എടുത്തു പറയുന്നു. പോരാളി ഷാജിയുടെ ആ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം കാണാം. ബംഗാളിൽ 220 എംഎൽഎമാരും 32 എംപിമാരും ഉണ്ടായിരുന്നു സി പി ഐ എമ്മിന്. ത്രിപുരയിൽ 50-ലധികം എംഎൽഎമാരും 2 എംപിമാരും. ആ നേതാക്കളിൽ ഏതാണ്ട് എല്ലാവരും ഇപ്പോഴും സി പി ഐ എം തന്നെ. എന്നിട്ടും എങ്ങനെ 48% വോട്ടിൽ നിന്നും 6% കൂപ്പുകുത്തി. നേതാക്കളല്ല പാർട്ടി, അണികളെതിരായാൽ പിന്നെ നേതാക്കൾക്ക് പുല്ലുവില, തെറ്റുകൾ തിരുത്താനുള്ളതാണ്, മസില് പിടിച്ച് നിന്നുകൊണ്ടായില്ല. ഇങ്ങനെയാണ് ഈ പോസ്റ്റ് പങ്കുവെക്കുന്നത്. അതോടൊപ്പം തന്നെ തൊട്ടു താഴെ ഒരു കമന്റും കുറിച്ചിട്ടുണ്ട്. സി പി എമ്മിന് നഷ്ടമായ വടകര ലോക്സഭാ മണ്ഡലം തിരിച്ചുപിടിക്കാൻ കഴിയാത്തതിനെ കുറിച്ചുള്ള രൂക്ഷമായ പരിഹാസമാണ് ഇതിൽ കമന്റായി പോരാളി ഷാജി തന്നെ കുറിച്ചിരിക്കുന്നത്. ഒരു വടകര പോയിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല, എന്നിട്ടല്ലേ കേരളമെന്നായിരുന്നു കമന്റ്. അതായത് ഈ നീക്കത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ, ഈ ധാർഷ്യത്തോടുകൂടി മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ ഇനി ഒരു കാരണവശാലും കേരളത്തിൽ സി പി എമ്മിന് വേരോട്ടം ഉണ്ടാകില്ല എന്നും അൻവർ പറഞ്ഞതുപോലെ ഏറ്റവും ഒടുവിലത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായി പിണറായി വിജയനെ വാഴ്ത്തുമെന്നുമാണ് മനസ്സിലാക്കേണ്ടത്. നിരവധി പേരാണ് ഇപ്പോൾ പോരാളി ഷാജിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിനെ അനുകൂലിച്ചുകൊണ്ട് എത്തിയിരിക്കുന്നത്. എന്നാൽ പി വി അൻവറിനെ എതിർക്കുന്ന നിലപാട് റെഡ് ആർമിയും സ്വീകരിച്ചു. റെഡ് ആർമിയുടെ കവർ ചിത്രത്തിൽ ഇരിക്കുന്നതാകട്ടെ കോടിയേരി ബാലകൃഷ്ണൻ. ഈ നിലപാട് തന്നെയാണ് ബിനീഷ് കോടിയേരിയും പങ്കുവച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അൻവർ പറഞ്ഞതിനെ ഉദ്ധരിച്ചു തന്നെയാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. പാർട്ടിയാണ് വലുതെന്നും വ്യക്തിക്കല്ല പ്രാധാന്യമെന്നും റെഡ് ആർമി ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട്. അൻവറിനെതിരെയുള്ള സി പി ഐ എം നേതാക്കളുടെ പോസ്റ്റുകളുടെ കമന്റ് ബോക്സിൽ അണികളുടെ തമ്മിൽ തല്ല് തന്നെയാണ് കാണാൻ കഴിയുന്നത്. സി പി എം അനുകൂലികൾ തന്നെയാണ് ചേരി തിരിഞ്ഞു നിന്നുകൊണ്ട് കല്ലേറും വാക്കേറ്റവും തെറിവിളികളുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അൻവറിനെ എതിർത്ത് പാർട്ടിയാണ് വലുതെന്ന് ഒരു വിഭാഗം പറയുമ്പോൾ അൻവറിന്റെ ചോദ്യങ്ങൾ പ്രസക്തമല്ലേ എന്നാണ് അൻവറിനെ അനുകൂലിക്കുന്നവരും ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം മുഖ്യമന്ത്രിക്കെതിരെ പി വി അൻവർ ശക്തമായ ആരോപണങ്ങൾ ഉന്നയിച്ചതിന് പിന്നാലെ അദ്ദേഹത്തിന് പാർട്ടിയിൽ നിന്നുമുള്ള പിന്തുണ കിട്ടിയോ എന്ന് രഹസ്യമായി പരിശോധിക്കാൻ സി പി എം തയ്യാറെടുക്കുന്നുണ്ട്. കാരണം അൻവർ തുറന്നു പറഞ്ഞിരിക്കുന്നത് ഏകദേശം സി പി എമ്മിൽ നടന്നിട്ടുള്ള കാര്യങ്ങളാണ്, നടന്നുകൊണ്ടിരിക്കുന്നതാണ്, ഭാവിയിൽ നടക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് തങ്ങളുടെ വേണ്ടപ്പെട്ട സഖാക്കന്മാർ തന്നെ ഈ വിവരം അൻവറിന് ചോർത്തിക്കൊടുത്തു എന്നുള്ള സംശയം തന്നെയാണ് ബലപ്പെടുന്നത്. അതുകൂടാതെ അൻവർ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് കണ്ണൂരിൽ നിന്നുള്ള നിരവധി സഖാക്കൾ തന്നെ വിളിക്കുകയും നിരവധി കാര്യങ്ങൾ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ടായി. പാർട്ടിയുടെ മുതിർന്ന നേതാവിനും സംസ്ഥാന കമ്മിറ്റി അംഗത്തിനും അൻവറിനോട് ഏറ്റവും അടുത്ത അടുപ്പമുണ്ട് എന്നുള്ള സംശയം പോലും ഉണ്ടായിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനിയായ മുഖ്യമന്ത്രിയുടെ കണ്ണിലെ കരടായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രധാനിയുടെ വിദേശയാത്രയും അവിടെ വെച്ച് അൻവറുമായി നടത്തിയ ചർച്ചകളുമൊക്കെ വാർത്തകളിൽ ഇടം പിടിക്കുകയും ചെയ്തു. അൻവറിന്റെ ഫോൺ വിളികളുടെ വിവരങ്ങൾ ഇതിന്റെ ഭാഗമായി പാർട്ടി തിരഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കോഴിക്കോട്ടെ നേതാവിന്റെ കുടുംബാംഗങ്ങൾ സമൂഹ മാധ്യമ പേജുകൾ കൈകാര്യം ചെയ്യുന്നതിലടക്കം അൻവറിനെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ള അതിരൂക്ഷമായ വിമർശനം തന്നെയാണ് ഒരു ഭാഗത്ത് ഉയരുന്നത്. ഇങ്ങനെയുള്ള ആരോപണങ്ങൾ കൂടി പാർട്ടി പരിശോധിക്കും.